നമ്മളുടെ പ്ലസ് വൺ ബയോളജിയിൽ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളുടെ 22-ാമത്തെ ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എങ്ങനെയാണ് നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റഡ് ആവുന്നത്. ഇപ്പം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമുക്കറിയാം നോർമൽ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 80 to 110 ഒക്കെയാണ്. 80 to 110 mg/ml ആണ് നമ്മളുടെ ഒരു നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത്. ഇതിലും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളത് കുറയ്ക്കണം. ആൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്ന ഒരു ബാലൻസിൽ എപ്പോഴും നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആരാണ് നമുക്ക് ഈ ഒരു ബാലൻസ് കൊണ്ടുതരുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും ഇങ്ങനെ റെഗുലേറ്റഡ് ആവുന്നത്, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് നമ്മളുടെ പാൻക്രിയാസ് ഗ്ലാൻഡ്. നമ്മളുടെ ഇതേ ഒരു യു ഷേപ്ഡ് അല്ലെങ്കിൽ സി ഷേപ്ഡ് ഡിയോഡിനത്തിൻ്റെ അവിടെയായിട്ട് ആ ഒരു ഇടുക്കിലിങ്ങനെ ഇരിക്കുന്ന ഒരു ഇലയുടെ ഷേപ്പിലൊക്കെ ഉള്ള ഒരു ഗ്ലാൻഡാണ് നമ്മളുടെ പാൻക്രിയാസ് ഗ്ലാൻഡ്. ആൻഡ് ഈ പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് എൻഡോക്രൈൻ പ്രോപ്പർട്ടി ഉണ്ട്, എക്സോക്രൈനും ഉണ്ട് അല്ലേ. അത് ഹോർമോൺസും റിലീസ് ചെയ്യുന്നുണ്ട്, എൻസൈംസും റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡൈജഷനൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് അതിൻ്റെ എൻഡോക്രൈൻ പ്രോപ്പർട്ടിയാണ്. ഹോർമോൺസ് എങ്ങനെയാണ് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കൂടി നിൽക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് പ്രശ്നമാണ്. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് കുറയ്ക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടുമ്പം ആര് കൊടുക്കും, നമ്മളുടെ പാൻക്രിയാസിന് ഒരു സിഗ്നൽ കൊടുക്കും നമ്മളുടെ ബോഡിയിലുള്ള റിസെപ്റ്റേഴ്സ്. അപ്പോൾ പാൻക്രിയാസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിന്, ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പാൻക്രിയാസ് എങ്കിൽ ഈ പാൻക്രിയാസിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ, ഇപ്പം വെറുതെ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണേ, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അവരാണ് ആൽഫ സെൽസും ബീറ്റാ സെൽസും. ഈ രണ്ട് സെൽസാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടീഷനാണ് പറഞ്ഞത്, ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ആവുമ്പം നമ്മളുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് സ്റ്റിമുലേറ്റഡ് ആകും. എന്നിട്ട് ബീറ്റ സെൽസ് എന്തുണ്ടാക്കും, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് കൂടുതൽ ഇങ്ങനെ പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി. കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കണം അല്ലേ. അപ്പം നമ്മളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാകുമ്പം നമ്മൾ എന്താ ചെയ്യുക, അത് ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലമൊക്കെ വാങ്ങിച്ച് അതിൻ്റെ രൂപം മാറ്റി വെക്കും, അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ എടുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ രൂപം മാറ്റി വെക്കും. ഓക്കെ, അപ്പം നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, നമ്മളെ വീട്ടിലും പൈസ ഉണ്ടാവില്ല. അതേപോലെ ബ്ലഡ് ഭയങ്കര റിച്ചായി, ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിനെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എവിടെ ആക്ട് ചെയ്യും, ഫസ്റ്റ് നമ്മളുടെ ഹെപ്പാറ്റോസൈറ്റ്സ്. ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലിവറിൽ ആക്ട് ചെയ്യും. എന്നിട്ട് ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റും, ഗ്ലൂക്കോസിനെ രൂപം മാറ്റിയിട്ട് ഗ്ലൈക്കോജനാക്കി സേവ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൈസയൊക്കെ നമ്മൾ ബാങ്കിൽ ഫിക്സഡൊക്കെ ആക്കിയിടും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗോൾഡൊക്കെ വാങ്ങിച്ചു വെക്കും, അല്ലെങ്കിൽ നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് പോലെ ഗ്ലൂക്കോസിന്, എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്ന് മാറ്റും. നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റുന്നത് പോലെ ബ്ലഡിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ കൊണ്ടുപോയി ബാങ്കിലിടും അല്ലേ നമ്മൾ. അതേപോലെ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്ന് മാറ്റി ഗ്ലൈക്കോജൻ ആക്കി ലിവറിൽ സേവ് ചെയ്യും. ഓക്കെ, ലിവറിൽ വെച്ചിട്ടാണ് ഇതിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത്. പിന്നെ എന്ത് ചെയ്യും, നമ്മളുടെ എഡിപ്പോസൈറ്റ്സിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. എഡിപ്പോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എഡിപ്പോസ് ടിഷ്യൂ അല്ലേ, നമ്മളുടെ സ്കിന്നിൻ്റെ താഴെയുള്ള ഫാറ്റ് സ്റ്റോറേജിങ് ടിഷ്യൂ ആണ്. അപ്പോൾ എക്സസ് ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ അതിനെ ഫാറ്റാക്കി മാറ്റും, എന്നിട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ താഴേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് നമ്മൾ ഭയങ്കര ഓവറായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മളിങ്ങനെ തടിച്ച് തടിച്ച് ഫാറ്റി ആയിട്ട് ചബ്ബി ആയിട്ട് വരുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സസ് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റാക്കി മാറ്റുന്നുണ്ട്. മൂന്നാമതായിട്ട് എൻഹാൻസ്, എൻട്രൻസ് അല്ല എൻഹാൻസ് ആണ് കേട്ടോ, എൻഹാൻസ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. എന്ത് ചെയ്യും, സെൽസിനോടൊക്കെ പറയും ആവശ്യത്തിന് വേണ്ടതുപോലെ തന്നെ നിങ്ങൾ ഗ്ലൂക്കോസ് എടുത്തോളൂ, ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ട്. നമ്മളുടെ സെല്ലുലാർ അപ്ടേക്കും യൂട്ടിലൈസേഷനും എൻഹാൻസ് ചെയ്യും. നമ്മളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ പല സാധനങ്ങൾ വാങ്ങും, ഡ്രസ്സ് വാങ്ങും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അതേപോലെ നമ്മളുടെ സെൽസിനോട് പറയും നിറയെ ഗ്ലൂക്കോസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടതുപോലെ എടുത്തു എന്ന് പറയും. എൻഹാൻസ് ദ സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കും. ആരാണ് ചെയ്തത്, ഇൻസുലിൻ ആണ്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റ സെൽസ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്തായി, ആ ഒരു 150-180 ഗ്ലൂക്കോസ് ഇപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് എത്രയായി, ഒരു 80-110 ഇടയിലായി. സമാധാനത്തോടെ പോവാണ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഭക്ഷണം കിട്ടാതെ ആവുകയാണ്. നമുക്ക് രാവിലെയും കഴിക്കാൻ പറ്റിയില്ല, ഉച്ചയ്ക്കും കഴിക്കാൻ പറ്റിയില്ല, ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തലകറങ്ങും, നമ്മളുടെ സെൽസിനൊന്നും എനർജി ഉണ്ടാവില്ല. പക്ഷെ അത് പറഞ്ഞ് നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സെൽസിൻ്റെ നീഡ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മളുടെ ബോഡി എന്ത് ചെയ്യും? നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസിൻ്റെ മുകളിലേക്ക് നേരെ ഒഴുപ്പും. പാൻക്രിയാസ് ഇതേ ബ്ലഡ് ഗ്ലൂക്കോസ് ഇല്ല, ബ്ലഡ് ഗ്ലൂക്കോസ് താഴെയാണ്, കുറവാണെന്ന് പറയും. പാൻക്രിയാസ് പറയും വിഷമിക്കേണ്ട, ശരിയാക്കാം. പാൻക്രിയാസ് എന്ത് ചെയ്യും? വേഗം ആൽഫ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൽഫ സെൽസ് എന്ത് പറയും? ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യും. ഗ്ലൂക്കോഗോൺ പറയും ഓ പൈസ ഇപ്പോൾ വരുന്നില്ല അല്ലേ, ഇപ്പോൾ വരുമാനമൊക്കെ കുറവാണ്, കൊറോണയൊക്കെ വന്നതിന് ശേഷം പ്രശ്നമായിട്ടിരിക്കുകയാണ്, എന്നാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഇങ്ങോട്ട് എടുത്തു വാ, അല്ലെ ആ ഗോൾഡിനെ മാറ്റിയിട്ട് നമുക്ക് പൈസയാക്കാം, ഇപ്പോൾ തൽക്കാലം ഉപയോഗിച്ചു എന്ന് പറയും. എന്നിട്ട് പറയും നമ്മൾ വീട്ടിലുള്ളവരോടൊക്കെ പറയും ചിലവൊക്കെ ഇപ്പോൾ കുറച്ച് കുറയ്ക്കണം, വരുമാനമൊക്കെ കുറവാണെന്ന് പറയും. നമ്മളങ്ങനെയല്ലേ പൈസ ഇല്ലാതാകുമ്പോൾ ചെയ്യുക? അതേപോലെ ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യും? ഗ്ലൂക്കോനിയോജനസിസ് ഉണ്ടാക്കും. ഗ്ലൂക്കോ നിയോജനസിസ്, നിയോ എന്ന് പറയുമ്പോൾ എന്താണ്? നിയോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ന്യൂ എന്നാണ്, ന്യൂ. ഓക്കെ, ജനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമേഷനാണ്, ഫോർമേഷൻ. അപ്പോൾ ഗ്ലൂക്കോ നിയോജനസിസ് പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഉണ്ടാക്കും. ഫാറ്റ്സൊന്നും അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത്, നമ്മൾ അഡിപ്പോസ് ടിഷ്യൂലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റൊക്കെ ഇല്ലേ, അതിനകത്തു നിന്നൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യും? പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്യും. അതാണ് ഗ്ലൂക്കോ നിയോജനസിസ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ എടുത്ത് മാറ്റുന്നത് പോലെ നേരത്തെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെച്ചില്ലേ, ആ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണ്, ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഗ്ലൈക്കോജെനോലൈസിസ്, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ ഗ്ലൂക്കോസാക്കി മാറ്റും. ആ ഇപ്പോൾ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ആയി, ഗ്ലൂക്കോസൊക്കെ ആയി ബ്ലഡിൽ, ബ്ലഡ് റിച്ചായി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? റെഡ്യൂസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് ആൻഡ് അപ്ടേക്ക്. സെൽസിനോട് പറയും നമുക്ക് ഭയങ്കര ലാവിഷായിട്ട് ഗ്ലൂക്കോസ് ഉപയോഗിക്കരുത്, ഓൾറെഡി ഗ്ലൂക്കോസ് ഇല്ലാതിരിക്കുകയാണ്. നമ്മളോട് പൈസ ഇല്ലാത്ത സമയത്ത് നമ്മളോട് പറയില്ല, ഭയങ്കര സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട, ആവശ്യമുള്ളത് മാത്രം മതി. അതുപോലെ സെൽസിനോട് പറയും ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതി, ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി, ഭയങ്കരമായിട്ട് ഉപയോഗിക്കേണ്ട. അതാണ് റെഡ്യൂസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞതിനെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ കൂടിക്കഴിഞ്ഞപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ ഉണ്ടായിരുന്നു, കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്ലൂക്കോഗോൺ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ.